ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വളരെ സുന്ദരമായ ഒരുപാട് അർത്ഥമുള്ള നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം 7-7. ഇപ്രകാരമാണ്: ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും, മുട്ടുവൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവൻ ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവൻ തുറന്നു കിട്ടുകയും ചെയ്യുന്നു. അത് പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന വളരെ സുന്ദരമായ ഒരു വാക്യമാണ്. ചോദിക്കുക, അന്വേഷിക്കുക, കണ്ടെത്തും, മുട്ടിയാൽ തുറന്നു കിട്ടും. ഇതാണ് നമ്മൾ ഈ സുവിശേഷ ഭാഗത്ത് വായിക്കുന്നത്. എന്താണ് ചോദിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് കർത്താവിനോട്. കർത്താവിനോട് കരുണ ചോദിക്കാനുണ്ട്, കർത്താവിനോട് മാപ്പ് ചോദിക്കാനുണ്ട്, സൗഖ്യം ചോദിക്കാനുണ്ട്, സന്തോഷം ചോദിക്കാനുണ്ട്, സമാധാനം ചോദിക്കാനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിക്കാനുണ്ട്. അപ്പോൾ ചോദിക്കാനുള്ളത് എന്താണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. മറിച്ച് ഇതിനെ നമുക്ക് ഈ 3 വാക്യങ്ങളെയും വചനവുമായിട്ട്, വചനത്തിൻ്റെ മറ്റ് ചില ഇടങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് ചിന്തിക്കാം. ചോദിക്കുന്നത് എന്തെന്നുള്ളത് വിട്ടുകളഞ്ഞിട്ട് എങ്ങനെ ചോദിക്കുന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? മത്തായിയുടെ സുവിശേഷം 18-19, ഈ വാക്യങ്ങളെല്ലാം ഒരു ഫാൻസി നമ്പർ പോലെ നമുക്ക് ഓർക്കാൻ സാധിക്കുന്ന വാക്യങ്ങളാണ്. നമ്മൾ ആദ്യം കണ്ടു മത്തായി 7-7, അതിൻ്റെ നമ്മൾ ചിന്തിക്കുന്ന ആദ്യത്തെ വാക്യം മത്തായി 18-19. 18-19 എങ്ങനെ ചോദിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സുവിശേഷ ഭാഗത്ത് വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്നേഹ പിതാവ് നിങ്ങൾക്ക് നിറവേറ്റിത്തരും. ഇങ്ങനെയാണ് ഈശോ പറയുന്നത്, രണ്ട് പേർ ഒരുമിച്ച് ചോദിക്കുക, അതായത് രണ്ട് പക്ഷം നിൽക്കാതെ ഒറ്റപക്ഷമായി എന്ന് ചോദിക്കുക, അതായത് ഐക്യത്തോടുകൂടി നിങ്ങൾ ചോദിക്കുന്നതെന്തും, സ്നേഹത്തിൽ ഒന്നിച്ചിരുന്നുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നതെന്തും, വെറുപ്പില്ലാതിരുന്നുകൊണ്ട് ചോദിക്കുന്നതെന്തും, വിദ്വേഷത്തിൻ്റെ പേരിൽ വിഭാഗീയത ഇല്ലാതെ നിങ്ങൾ ചോദിക്കുന്നതെന്തും ഞാൻ നിങ്ങൾക്ക് തരും. ഇതാണ് നമുക്ക് സംഭവിക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. നമ്മൾ പറയുന്ന അഭിവൃദ്ധിയില്ല, ഇടവകയിലില്ല, വീട്ടിലില്ല, രൂപതയ്ക്കില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് വളർച്ചയില്ല, എപ്പോഴും കടവും പ്രശ്നവും കാര്യങ്ങളായിട്ട് കിടക്കുക. ഇപ്പോൾ എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് തരം പ്രാർത്ഥനകൾ നമ്മൾ സമർപ്പിക്കുന്നുണ്ട്, പക്ഷേ ഒരു ഗുണവും കാണുന്നില്ല. അപ്പോൾ കർത്താവ് നമ്മളോട് പറയുക, എങ്ങനെ ചോദിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, അങ്ങനെ ചോദിക്കുക. അതായത് രണ്ടുപേർ ഒരുമിച്ചിരുന്ന് ചോദിക്കണം, രണ്ട് പക്ഷത്ത് മാറിയിരുന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഐക്യത്തോടുകൂടി നിങ്ങൾ, സ്നേഹത്തോടുകൂടി നിങ്ങൾ എന്ത് ചോദിക്കുന്നോ അത് ഞാൻ നിങ്ങൾക്ക് തരും, എന്ത് ചോദിച്ചാലും തരും. ആണ് ഈശോ പറയുന്നത്. അപ്പോൾ ചോദിക്കേണ്ടത് എങ്ങനെ എന്നൊരു പാറ്റേൺ ഈശോ നമുക്ക് നോക്കുമ്പോൾ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല, എന്നിട്ട് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, കിട്ടുന്നുമില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ ചോദിക്കേണ്ടത് എങ്ങനെ എന്ന് ഈശോ പഠിപ്പിക്കുന്നു മത്തായി 18-19. ഒന്നിച്ചിരുന്ന് ചോദിക്കുക, ആ വിഭാഗീയതയും ശത്രുതയും ചേരുതിരിവും ഒന്നുമില്ലാതെ ഒന്നിച്ചിരുന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ തരും. ഇതാണ് ഈശോ നമ്മളോട് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് അന്വേഷിക്കുക. അപ്പോൾ എന്താണ് അന്വേഷിക്കുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താണ് അന്വേഷിക്കേണ്ടത്? ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്, പക്ഷേ എന്തന്വേഷിക്കണം എന്ന് വ്യക്തമായിട്ട് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം 6:33 സംഖ്യ നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കുന്ന ഒരു സംഖ്യയാണ്. അത് ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ആദ്യം ദൈവത്തെ അന്വേഷിക്കുക, അപ്പം ബാക്കിയെല്ലാം നിങ്ങൾക്കൊണ്ട് കൂട്ടിച്ചേർക്കപ്പെടും, ബാക്കിയെല്ലാം നിങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടും. അത് വളരെ സുന്ദരമായൊരു കഥ നമ്മൾ പലയാവർത്തി കേട്ടിട്ടുള്ള കഥ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. ആ നാട്ടിൻപുറത്ത് കുഞ്ഞുങ്ങളോട് ഒരു അറിയിപ്പ് കൊടുക്കുകയാണ് രാജാവ്. ആ രാജകൂട്ടാരത്തിലേക്ക് കടന്നു വരാം, രാജാവ് നിങ്ങളെ കാണാനായിട്ട് കാത്തിരിക്കുന്നു. കയറി വരുന്ന കുഞ്ഞുങ്ങളോടായിട്ട് രാജാവ് ഒരു പ്രഖ്യാപനം നടത്തിയ, നിങ്ങൾ ഈ കൊട്ടാരത്തിൽ ഓടി നടന്ന് നിങ്ങളുടെ കൈ കിട്ടുന്നതൊക്കെ എടുത്തുകൊള്ളുക, എന്തൊക്കെ നിങ്ങൾ എടുക്കുന്നോ അതൊക്കെ നിങ്ങൾക്ക് സ്വന്തമാണ്. കുട്ടികൾ 4 പാടും ചിതറി ഓടി, പലരും പലതും എടുത്തു, വസ്ത്രങ്ങളെടുത്തു, ആഭരണങ്ങളെടുത്തു, ഭക്ഷണമെടുത്തു, കളിപ്പാട്ടങ്ങളെടുത്തു, ആയുധങ്ങളെടുത്തു, പലതും എടുത്തു, അതെല്ലാം അവർക്ക് സ്വന്തമാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് രാജാവ് ശ്രദ്ധിക്കുന്നത്, ഒരു കുഞ്ഞ് എങ്ങോട്ടും പോയിട്ടില്ല, ഒരു കുഞ്ഞ് എങ്ങോട്ടും പോയിട്ടില്ല. ആ കുഞ്ഞ് രാജാവിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ടിരിക്കുക. രാജാവ് പെട്ടെന്ന് കുഞ്ഞിനോട് പറഞ്ഞു, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? പോയി ഇഷ്ടമുള്ളതൊക്കെ എടുക്കുക. കുഞ്ഞ് മറുപടി പറയുന്നു, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് എടുത്തു കഴിഞ്ഞു. എന്താ എടുത്തത്? കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ രാജാവിനെ എടുത്തു കഴിഞ്ഞു. അവനറിയാം, ആ കുഞ്ഞിനറിയാം, കൃത്യമായ ബുദ്ധിയോടുകൂടി കുട്ടി പ്രവർത്തിക്കുകയാണ്. ഈ രാജാവിനെ എടുത്തു കഴിഞ്ഞാൽ ഈ കൊട്ടാരത്തിലുള്ളത് മുഴുവൻ എൻ്റെ സ്വന്തമാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ പുറകെ ഓടേണ്ട ആവശ്യമുണ്ടോ? നമ്മളിങ്ങനെ പലതിൻ്റെയും പുറകെ ഓടിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ കൈ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി സകലം സ്വന്തമാണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് വളരാനായിട്ട് നമുക്കിതുവരെ സാധിച്ചിട്ടില്ല. ജോലിയുടെ പുറകെ ഓടുന്നു, പണത്തിന് പുറകെ ഓടുന്നു, പ്രശസ്തിക്ക് പുറകെ ഓടുന്നു.
സുഖത്തിന് പുറകെ ഓടുന്നു, പലതിൻ്റെയും പുറകെ ഓടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇത് ഇവനെ പിടിക്കുക, ഇവനെ പിടിച്ചാൽ പിന്നെ എല്ലാം സ്വന്തമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പോൾ എന്തന്വേഷിക്കണം എന്ന് കർത്താവ് വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. മത്തായി 6:33, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, നീതിയോടുകൂടി ജീവിക്കുക, അവിടുത്തെ രാജ്യം വരണമെന്ന് ആഗ്രഹിക്കുക, ബാക്കിയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടും. നീതിയില്ലാതെ പെരുമാറുകയും അവകാശമില്ലാത്തതൊക്കെ കൈവശപ്പെടുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അതാണ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത്, രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിന്നെ കൂട്ടിച്ചേർക്കപ്പെടും. ഈ മൂന്നാമതൊരു കാര്യം കൂടി നമ്മൾ കാണുന്നുണ്ട്, മുട്ടുപിൻ തുറക്കപ്പെടും. മുട്ടുന്നതിനെക്കുറിച്ചൊന്നും വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നില്ല. വെളിപാട് പുസ്തകത്തിൽ 3:20 കർത്താവ് വന്ന് മുട്ടുന്നൊരു വാതിലിനെ കുറിച്ച് പറയുന്നതല്ലാതെ സുവിശേഷത്തിലേക്ക് കടന്നൊരു മുട്ടുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. ആ 10 കന്യകമാരിൽ 5 പേര് വിളക്കിൽ എണ്ണ എടുക്കാത്തതുകൊണ്ട് വിളക്കണഞ്ഞു പോയി പുറത്താക്കപ്പെട്ടവർ നിലവിളിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ പോരാ, വാതിൽ തുറക്കപ്പെടുന്നില്ല. പക്ഷേ പ്രാർത്ഥിക്കുക, ചോദിച്ചിട്ട് അല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ മുട്ടിയിട്ട് മുട്ടാൻ പറ്റാത്ത വണ്ണം കൈ ആണികളിൽ തറയ്ക്കപ്പെട്ട് ആ നല്ല കള്ളൻ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ക്രൂശിതനായ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ആ നല്ല കള്ളൻ ചോദിക്കുന്ന ചോദ്യം മുട്ടുന്നതിന് സമാനമായൊരു ചോദ്യമാണ്. ലൂക്കായുടെ സുവിശേഷം 23:42. ആ ചോദ്യം, അതെ, അവൻ ചോദിക്കുന്ന ഇപ്രകാരമാണ്, യേശുവേ നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ, നീ എൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണം. ഇതാണ് അവൻ്റെ മുട്ടുക എന്ന് പറയുന്നത്. സ്വർഗത്തിൻ്റെ കവാടം തുറന്നു കിട്ടണം, അത് കർത്താവ് പത്രോസിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അവൻ അറിഞ്ഞുകൂടാ. ആ സമയത്ത് നടക്കുന്ന സംഭവം മാത്രം, അപ്പോൾ ചെയ്ത തിന്മകളൊക്കെ പുറത്ത് കരുണ കാട്ടി ആ നിത്യതയുടെ വാതിലും തുറന്നു തരണം. അതിനു മുമ്പിൽ ഞാൻ മുട്ടാൻ പോയി. ഈ ചോദ്യം ഒരു മുട്ടുന്നതിന് സമാനമായൊരു ചോദ്യമാണ്. കർത്താവ് നീ എൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ, തീർച്ചയായും നീ എന്നോട് കൂടെ ആയിരിക്കും. കർത്താവിന് ഉറപ്പ് നൽകുക. അപ്പം നിത്യതയുടെ വാതിൽ തുറന്നു കിട്ടാൻ വേണ്ടിയുള്ള മുട്ടുക എന്ന് പറയപ്പെടുന്ന പ്രവൃത്തിയെക്കുറിച്ചാണ് നമ്മൾ സുവിശേഷം നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാം അവസാനിക്കാൻ പോകുന്നത് അങ്ങോട്ട് കയറാൻ വേണ്ടിയുള്ളൊരു ടോക്കൺ കിട്ടാൻ വേണ്ടിയാണ്, അങ്ങോട്ട് കയറാൻ വേണ്ടിയുള്ള ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ മാറ്റിവെക്കുകയും ദൈവത്തെ ഇഷ്ടമില്ലാത്ത കുറേ മാറ്റിവെക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അനുവർത്തിക്കുകയും ചെയ്തതൊക്കെ ഈ വാതിൽ തുറന്നു കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അവിടെ മുട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ നിത്യതയിലേക്കുള്ള വാതിൽ തുറന്നു കിട്ടാൻ വേണ്ടിയുള്ള മുട്ടുക എന്ന് പറയപ്പെടുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതാണ് ഒരാൾ അവന് ബോധമുള്ളൊരു കാലം തൊട്ട് മരണത്തോളം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എല്ലാ സൽപ്രവൃത്തികളും ആ മുട്ടുകയാണ്. ഒരാളോട് ഞാൻ കരുണ കാണിച്ചു എന്ന് പറയുമ്പോൾ അത് ഞാൻ ഒരു മുട്ട് ആ വാതിൽക്ക് ഞാൻ വെച്ചു. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ എങ്ങനെ ചോദിക്കണം, എന്ത് അന്വേഷിക്കണം, എവിടെ മുട്ടണം, ഇതാണ് നമുക്ക് സുവിശേഷം പരിചയപ്പെടുത്തിരുന്നത്. രണ്ടുപേർ ഒരുമിച്ചിരുന്ന് ചോദിക്കുക, എങ്ങനെ ചോദിക്കണം, എന്ത് അന്വേഷിക്കണം, രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും, എവിടെ മുട്ടണം, നിത്യതയുടെ വാതിലിൽ മുട്ടണം. ഈ ബോധ്യത്തോടുകൂടി ജീവിക്കാനുള്ള ശ്രമമായിരിക്കണം തപസ്കാലത്ത് നമുക്കുണ്ടായിരിക്കേണ്ടത്. ചോദിക്കുക, അന്വേഷിക്കുക, മുട്ടുക, കിട്ടും. അതായത് ചോദിക്കുന്ന എന്തും നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുമ്പോൾ നിങ്ങൾ കണ്ടെത്തും, മുട്ടുമ്പോൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും. പക്ഷേ ഈ ബോധ്യത്തോടു കൂടി വേണം നമ്മളിത് ചെയ്യാനെന്ന് മാത്രം. അതിനുവേണ്ടിയുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം.